ഹായ് എവരിവൺ, വിദ്യാ ഫോക്കസിന്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഈ വർഷവും ജൂൺ 1-ാം തീയതി തന്നെ നമുക്ക് അധ്യയന വർഷം തുടങ്ങിയിട്ടുണ്ട്. കൊറോണയെ ചെറുത്തു നിൽക്കുന്നതിൻ്റെ ഭാഗമായി മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഓൺലൈൻ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന എല്ലാ അധ്യാപിക അധ്യാപകർക്കും വേണ്ടി ഒരു ചെറിയ ടിപ്പ്. പെർമനന്റ് മാർക്കർ യാദൃശ്ചികമായി വൈറ്റ് ബോർഡിൽ ഉപയോഗിക്കുക ഇന്നൊരു കോമൺ മിസ്റ്റേക്കാണ്. പെർമനന്റ് മാർക്കർ ഉപയോഗിക്കുക വഴി ഉണ്ടാകുന്ന സ്റ്റെയിൻ ഓർ കളറിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഇന്ന് ഒരു പാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അവയിൽ ചിലതാണ് ഞാൻ പറയാൻ പോകുന്നത്. അവ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ, ഹാൻഡ് സാനിറ്റൈസർ, നെയിൽ പോളിഷ് റിമൂവർ എന്നിവയൊക്കെയാണ്. പക്ഷേ ഇവയൊന്നും നമുക്ക് എല്ലായ്പ്പോഴും വീട്ടിൽ അവൈലബിൾ ആകണമെന്നില്ല. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന എന്നാൽ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ചായ കൊണ്ട് എങ്ങനെ ഈ സ്റ്റെയിൻസിനെ റിമൂവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഇതൊരു വൈറ്റ് ബോർഡാണ്. ഇതൊരു വൈറ്റ് ബോർഡ് മാർക്കറാണ്. ഇതിന് എഴുതിയിട്ടുണ്ട് വൈറ്റ് ബോർഡ് മാർക്കർ പെൻ. ഇതൊരു പെർമനൻ്റ് മാർക്കറാണ്. ഇതിന് എഴുതിയിട്ടുണ്ട് പെർമനൻ്റ് മാർക്കർ. ഓക്കെ, അപ്പം ഞാനിത് രണ്ടും ഉപയോഗിച്ചിട്ട് ഓരോ ലൈൻസ് നമ്മുടെ വൈറ്റ് ബോർഡിൽ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ വൈറ്റ് ബോർഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഇറേസറാണ്. അപ്പം ഞാനിത് മായ്ച്ച് നോക്കാൻ പോവാണ്. നമ്മുടെ വൈറ്റ് ബോർഡ് മാർക്കർ ഇതുകൊണ്ട് ഇറേസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ പെർമനൻ്റ് മാർക്കർ ഇതുകൊണ്ട് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്കിനി ചായ ഒന്ന് ലൈമ അപ്ലൈ ചെയ്ത് നോക്കിയാലോ. നമ്മൾ സാധാ കുടിക്കുന്ന ചായയാണ്. ചായപ്പൊടിയും പഞ്ചസാരയും വെള്ളവും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ചായ. ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്. ഈ കോട്ടണിൽ മുക്കിയിട്ട് ചായ ഞാൻ അതിൽ അപ്ലൈ ചെയ്യാം. ഒരു മിനിറ്റ് അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമ്മൾ അലോ ചെയ്യും. ഓക്കെ, ഞാനിതൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. ലൈന് കംപ്ലീറ്റ് റിമൂവ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത്? നമ്മുടെ പെർമനന്റ് മാർക്കറിൽ അടങ്ങിയിട്ടുള്ളത് ഒരു ആൽക്കലിയാണ്. അതുപോലെ നമ്മുടെ ചായയിൽ അടങ്ങിയിട്ടുള്ളത് ഒരു അമിനോ ആസിഡ്. ഓക്കെ, ഇപ്പൊ ഈ ആൽക്കലിയും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ സംഭവിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചായയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡാണ് എൽ തിയാനിൻ. ചായയിലെ ഉന്മേഷം നൽകാൻ സഹായിക്കുന്ന സ്റ്റിമുലൻ്റ് ആണ് കാഫെയിനെ. അപ്പോൾ നമ്മുടെ അമിനോ ആസിഡ് എൽ തിയാനിൻ ഈ കാഫെയിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചായ കുടിക്കുമ്പോൾ ആൻസൈറ്റി കുറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ ഇല്ലാതാകുന്നതും ഒക്കെ. അപ്പം ഇനി നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ചായക്ക് ഇങ്ങനെ ഒരു യൂസും കൂടെ ഉണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.